നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിജയതിളക്കത്തിൽ ഷാനവാസ്, ജില്ലാ പഞ്ചായത്ത് ഉദുമാ ഡിവിഷൻ UDF നിലനിർത്തി. കേരള നിയമസഭയിൽ കാർഷിക ബജറ്റ് അവതരിപ്പിക്കണമെന്ന് മുൻ MP PC തോമസ്. ബാങ്ക് ലയനത്തിനെതിരെ പ്രതിഷേധമിരമ്പി, ജില്ലയിൽ ബാങ്കുകൾ സ്തംഭിച്ചു. ജീവിത സംരക്ഷണം ഉറപ്പുവരുത്തണം, വഴിയോട കച്ചവടക്കാർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മേൽപ്പാലമുണ്ടെങ്കിലും മേൽക്കൂരയില്ല, നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ യാത്രികർക്ക് ദുരിതയാത്ര. കർക്കിടക കഞ്ഞിയുടെ രുചിയറിഞ്ഞ് നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക വിദ്യാമന്ദിരത്തിലെ കുട്ടികൾ. കൊയാമ്പുറത്തെ പുഴയോരത്ത് ഹൌസ് ബോട്ടുകൾ കട്ടപ്പുറത്ത്, BRDC മൗനം. വാർത്തകൾ വിശദമായി. ജില്ലാ പഞ്ചായത്ത് ഉദുമാ ഡിവിഷൻ UDF നിലനിർത്തി. ഇതോടെ ജില്ലാ പഞ്ചായത്ത് UDF തന്നെ ഭരിക്കും. UDFലെ ഷാനവാസ് പാതൂരാണ് ഇവിടെ വിജയിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉദുമ നിയോജക മണ്ഡലത്തിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഷാനവാസ് പാതൂർ വിജയിച്ചു. 1886 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. 14986 വോട്ട് ഷാനവാസിന് ലഭിച്ചു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മൊയ്തീൻ കുഞ്ഞിക്കടനാട് 13100 വോട്ട് നേടി. N ബാബുരാജിന് 4107 വോട്ട് ലഭിച്ചു. 72 പോളിംഗ് സ്റ്റേഷനുകളിലായി 51935 വോട്ടർമാരിൽ 32193 വോട്ട് രേഖപ്പെടുത്തിയത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വോട്ടെണ്ണലിന് വരണാധികാരിയായ ജില്ലാ കളക്ടർ ഇ ദേവദാസൻ നേതൃത്വം നൽകി. ADM K അംബുജാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി EP രാജ്മോഹൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ P മുഹമ്മദ് നിസാർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ A ദേവയാനി എന്നിവരും സ്ഥാനാർത്ഥികളും ഏജന്റുമാരും സംബന്ധിച്ചു. രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിച്ചു. 9:45 പൂർത്തിയായി. 5 ടേബിളുകളിലായി 15 റൌണ്ടായാണ് വോട്ടെണ്ണിയത്. ഉദുമ ഗ്രാമപഞ്ചായത്തും ചെമ്മനാട് പള്ളിക്കര ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളും ഉൾപ്പെട്ടതാണ് ജില്ലാ പഞ്ചായത്ത് ഉദുമ നിയോജക മണ്ഡലം. ഇതോടെ ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്താൻ UDFന് സാധിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 6500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു പാതൂർ കുഞ്ഞാമുഹാജി വിജയിച്ചത്. ഇത്തവണ ഭൂരിപക്ഷം 3-1 കുറഞ്ഞു. BJPക്ക് 2000 വോട്ടുകൾ കുറഞ്ഞു. LDF സ്ഥാനാർത്ഥി മൊയ്തീൻ കുഞ്ഞിക്കളനാടിന് 1000 വോട്ടുകൾ അധികമായി നേടാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. കേരള നിയമസഭയിൽ കൃഷിക്ക് പ്രത്യേക ബജറ്റ് അവതരിപ്പിക്കുന്ന സമ്പ്രദായം നടപ്പിലാക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭയിൽ കൃഷിക്ക് പ്രത്യേക ബജറ്റ് അവതരിപ്പിക്കണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നാളികേര വിലയിടിവ് മൂലം വിഷമിക്കുന്ന കേര കർഷകർക്ക് ഇരുട്ടടിയാണ് കേരള സർക്കാർ ഇക്കഴിഞ്ഞ ബജറ്റ് വഴി കൊണ്ടുവന്ന വെളിച്ചെണ്ണയുടെ 5% നികുതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധാരാളം പണമൊക്കെ ഇപ്പോൾ നീട്ടി വെച്ചിട്ടുണ്ട്, ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനൊക്കെ ഭാഗഭാക്കാകുവാനായിട്ട് നടപ്പാക്കാനായിട്ട് കൊടുക്കാൻ കേരള കോൺഗ്രസുകളെല്ലാം ഇങ്ങോട്ട് വരണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അത് കേൾക്കണമെന്നെല്ലാം ഞങ്ങൾക്ക് പറയത്തില്ല, എങ്കിലും ഞങ്ങൾ അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ശ്രീ മാണി സാറിൻ്റെ ഉൾപ്പെടെ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ നേരത്തെ സംസാരിച്ചു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. അന്ന് ചില തലങ്ങളിലൊക്കെ ഞങ്ങളും ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം താൻ പ്രധാനമന്ത്രിയെ കണ്ട് പാർലമെന്റിൽ കാർഷിക ബജറ്റ് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയതായും PC തോമസ് പറഞ്ഞു. കാസർഗോഡ് മെഡിക്കൽ കോളേജ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ അഹമ്മദ് തോട്ടത്തിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണൻ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഹരിപ്രസാദ് മേനോൻ, രാജീവൻ പള്ളിപ്രം, ജേക്കബ് കാനാട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. BJP RSS ദളിത് പീഡനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. PKS സംയുക്തമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആ
ബി ജെ പി ആർ എസ് എസ് ദളിത് പീഡനത്തിനെതിരെയാണ് പി കെ എസ് എ കെ എസ് സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കുന്നുമലിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. പി കെ എസ് ജില്ലാ സെക്രട്ടറി കൊട്ടറ വാസുദേവ് ധർണ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റിൽ മാത്രമാണ് വിപുലമായ സെക്രട്ടേറിയറ്റ് വളയൽ സമരം നടക്കുന്നത്. കേരളത്തിലെ മറ്റ് 13 ജില്ലകളിലും ഇതുപോലെ എ കെ എസിന്റെയും പി കെ എസിന്റെയും ജില്ലാ കമ്മിറ്റിയുടെയും ഏരിയ കമ്മിറ്റിയുടെയും നേതാക്കൾ മാത്രം ഉൾക്കൊള്ളുന്ന വളരെ ഒരു സൂചനാപരമായ സമരമാണ് ഇവിടെ നടത്തുന്നത്. എത്രയാണ് സമരം അതുകൊണ്ട് സൂചിപ്പിച്ചു. സ്വാഗത പ്രസംഗകൻ മുതൽ അധ്യക്ഷൻ വരെ വളരെ വിശദമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഇതുവരെ ഇല്ലാത്തതാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 47 സ്വാതന്ത്ര്യം കിട്ടി 68-69 വർഷം പൂർത്തിയാകാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് എ കെ എസ് ജില്ലാ സെക്രട്ടറി ഓക്ലർ കൃഷ്ണൻ അധ്യക്ഷനായി, ശ്യാമള, കെ കുഞ്ഞിരാമൻ, എം കെ പണിക്കർ, ഗോപി മട്ടലായി, ജനാർദ്ദനൻ മാസ്റ്റർ, എം ശാന്ത തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ സർവകലാശാല യൂണിയൻ നോർത്ത് സോൺ കലോത്സവം യൂഫോറിയ 2016 പെരിയ ആയമ്പാറ സിമെറ്റ് നഴ്സിംഗ് കോളേജിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ഞായറാഴ്ച സമാപിക്കും. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 45 കോളേജുകളിൽ നിന്നായി 1000 കലാപ്രതിഭകൾ മാറ്റുരയ്ക്കാനെത്തും. 5 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4 കലോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കും. ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷനാവും. പി കരുണാകരൻ MP മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം ജൂലൈ മാസം 30 4 ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ആണ് കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ആ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായി ജില്ലയുടെ MP ആയിട്ടുള്ള ബഹുമാനപ്പെട്ട പി കരുണാകരൻ MP പങ്കെടുക്കും. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോരിക്കുട്ടി, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം BPP മുസ്തഫ, പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ, BB രമേശൻ നഗരസഭ കണ്ണങ്ങാട് നഗരസഭാ ചെയർമാൻ, അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷൻ സംഘാടന സമിതി ചെയർമാൻ ഉദുമ നിയോജക മണ്ഡലം MLA കെ കുഞ്ഞിരാമനായിരിക്കും ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം BPP മുസ്തഫ, നഗരസഭാ ചെയർമാൻ VV രമേശൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ തുടങ്ങിയവർ പങ്കെടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ബി വൈശാഖ്, പ്രിൻസിപ്പൽ ജോസഫൈൻ ജാക്കലിൻ മേരി, കെ രാജു, ആർ വിനോദ്, അലക്സ് ലിവിംഗ്സ്റ്റൺ, ഹർഷ കണ്ണൻ, മുഹമ്മദ് സമീർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര വ്യാപാരികൾ കാഞ്ഞങ്ങാട്ട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. വഴിയോര വ്യാപാരി സ്വയം തൊഴിൽ സമിതി CITU ആഭിമുഖ്യത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. UDF ഭരണസമിതി രൂപീകരിച്ച വഴിയോര വ്യാപാര സംരക്ഷണ നിയന്ത്രണ സമിതി പുനഃസംഘടിപ്പിക്കുക. സമിതിയിൽ വഴിയോര കച്ചവടക്കാർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുക. നഗരസഭയിലെ മുഴുവൻ കച്ചവടക്കാരെയും രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് AV മുഹമ്മദ് അഷ്റഫ്, രഘുപതി, മാധവൻ, ജാനകി, വിമല ഫ്രാൻസിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വഴിയോര വ്യാപാര സ്വയം തൊഴിൽ സമിതി CITU നഗരസഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആളുകളുണ്ട്.
പട്ടണങ്ങളിലേക്ക് വന്നു പോകുന്ന ആളുകൾ അവരുടെ ആഫീസിലോ മറ്റു സ്ഥലങ്ങളിലോ പോകുന്നതിന് അത്യാവശ്യമായ ഒരു സാധനം ലഭ്യമാകണമെങ്കിൽ അതിന് പ്രത്യേക ഒരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കില്ല. അവർ ബസ്സിറങ്ങി പോകുന്നതിനിടയിൽ വഴിയോരത്ത് അവർക്ക് ആ സാധനം ലഭ്യമാകണം. രഘുപതി അധ്യക്ഷനായി CITU ഏരിയ സെക്രട്ടറി DV അമ്പാടി, MR ദിനേശൻ, കൃഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭാ ചെയർമാൻ നിവേദനം നൽകി. ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കാരങ്ങളും നയങ്ങളും അധികൃതർ ഉപേക്ഷിക്കണമെന്ന ആവശ്യം. ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ധർണ സംഘടിപ്പിച്ചു. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ബാങ്കിംഗ് മേഖല ജീവനക്കാർ പണിമുടക്കിയത്. ജനവിരുദ്ധ ബാങ്കിംഗ് പരിഷ്കരണങ്ങളും നയങ്ങളും അധികൃതർ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ പണിമുടക്ക് സംഘടിപ്പിച്ചത്. എന്നാൽ ഇതിന്റെ ആവശ്യങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളോ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ലയിപ്പിച്ച് SPയിലേക്ക് മാറ്റുന്നത് എന്ത് ഉദ്ദേശമാണ് ഉള്ളതെന്ന് ഇതുവരെയും സർക്കാരിന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ബാങ്ക് ലയനം എന്തിനു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുന്നില്ല. കിട്ടാക്കണങ്ങൾ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുന്നിലുള്ള വേറൊരു ആവശ്യം. കോടിക്കണക്കിന് രൂപ, അതും 50,000-10,000 കോടികൾ തിരിച്ച് ബാങ്കിൽ നിന്നും കൈക്കലാക്കി വിജയ് മല്യയെ പോലുള്ളവർ നാടുവിടുമ്പോൾ അവരെ പിടിക്കാതെ പാവപ്പെട്ട 1-2 ലക്ഷം രൂപ കിട്ടാക്കണക്കിൻ്റെ പേരിൽ കർഷകനെയും വിദ്യാഭ്യാസ വായ്പ എടുത്ത വിദ്യാർത്ഥികളെയും വേട്ടയാടുന്ന സർക്കാർ നയം അല്ലെങ്കിൽ ബാങ്ക് നയത്തിന് എതിരായിട്ടും കൂടിയാണ് നമ്മുടെ ഈ സമരം. സഹകരണ ഗ്രാമീണ ബാങ്കുകൾ അടക്കം മുഴുവൻ ബാങ്കുകളിലെയും ജീവനക്കാർ പണിമുടക്കി. കാഞ്ഞങ്ങാട് SBTക്ക് മുന്നിൽ നടന്ന ധർണയിൽ MT സുധാകരൻ, ജനാർദ്ദനൻ, മോഹനൻ, നന്ദകുമാരൻ നായർ, ശ്രീജിത്ത്, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഗോസംരക്ഷണത്തിന്റെ മറവിൽ ദളിതർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P രാമഭദ്രൻ ആവശ്യപ്പെട്ടു. രാജ്യത്തെ വിവിധ ദളിത് പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണെന്ന് രാമഭദ്രൻ അറിയിച്ചു. ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ദളിതർക്ക് നേരെ അരങ്ങേറുന്നത്. വിരലിലെണ്ണാവുന്ന ഇന്ത്യയിലെ ദേശീയ നേതാക്കളിൽ പ്രമുഖയായ മായാവതിയെ ലൈംഗിക തൊഴിലാളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന്റെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ലെന്നും ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P രാമഭദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമീപകാലത്ത് അത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് BJPയുടെയും സംഘപരിവാര ശക്തികളുടെയും സഹായത്തോടുകൂടി നേരിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളോടുകൂടി അത് ജാതിമത ഭീകരതയായി ഇന്ത്യയിൽ വളർന്നിരിക്കുകയാണ്. ദളിതർക്കെതിരെയുള്ള ഈ ജാതിമത ഭീകരത ഈ രാജ്യത്ത് വൻ അരാജകത്വം ക്ഷണിച്ചു വരുത്തും. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ പ്രവർത്തന പരിപാടികൾ 13-14 തീയതികളിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന നേതൃസംഗമം രൂപം നൽകുമെന്നും രാമഭദ്രൻ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ രാമഭദ്രനെ കൂടാതെ വിജയൻ സി കുട്ടമത്ത്, ആനന്ദ് മൗവാർ, അജലക്കാട് വസന്തൻ, M കൃഷ്ണൻകുട്ടി, ബാബുരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ വാഗ്ദാനം പാഴായില്ല. കുരുന്നുകൾ മുങ്ങിമരിച്ച വീട്ടിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന് ഉത്തരവുമായി MLA എത്തി. പ്രഖ്യാപനം നടന്ന് ഒരാഴ്ച തികയും മുമ്പ് തന്നെ സർക്കാർ വാഗ്ദാനം പാലിച്ചു. മുനയൻകുന്നിലെ ഒരു കുടുംബത്തിലെ പിഞ്ചോമനകളായിരുന്ന രാജലക്ഷ്മിയും ജയശ്രീയുമാണ് കാര്യംകോട് പുഴയിൽ മുങ്ങിമരിച്ചത്. ഒരു ഗ്രാമത്തെ കരയിപ്പിച്ച ദാരുണ സംഭവമായിരുന്നു കുട്ടികളുടെ മരണം. കഴിഞ്ഞ വാരത്തിലാണ് സംസ്ഥാന സർക്കാർ കുട്ടികളുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രഖ്യാപനത്തിന്റെ ചൂട് അണയുന്നതിന് മുമ്പ് തന്നെ MLA M രാജഗോപാലൻ സഹായധനത്തിന്റെ ഉത്തരവ് മുനയൻകുന്നിലെ മരിച്ച കുട്ടികളുടെ വീട്ടിലെത്തിച്ചു. പ്രഖ്യാപനം കഴിഞ്ഞ് ഒരാഴ്ച കഴിയും മുമ്പ് കുട്ടികളുടെ അച്ഛൻ രാജീവിന് MLA തുക കൈമാറി. അപകടമരണം സംഭവിച്ച കാലത്ത് തൃക്കരിപ്പൂർ MLA ആയിരുന്നു K കുഞ്ഞിരാമനും അന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന M രാജഗോപാലനും ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലേറുന്നതുവരെ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ LDF സർക്കാർ അധികാരമേറ്റതോടെ 6 ലക്ഷം രൂപ സഹായധനം അനുവദിച്ചു.
CPM ഏരിയ സെക്രട്ടറി സാബു എബ്രഹാം, പഞ്ചായത്തംഗം ജോസ് പദാലൻ എന്നിവരും MLAയോടൊപ്പം മുനിയൻകുന്നിലെ വീട്ടിലെത്തിയിരുന്നു. മൊഗ്രാൽപുത്തൂരിൽ റെയിൽവേ ട്രാക്കിലെ ക്ലിപ്പുകൾ ഉരുമാറ്റിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിച്ചു. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക സംഘത്തെ നിയമിച്ചത്. മൊഗ്രാൽപുത്തൂർ പന്നിക്കുന്നിന് സമീപവും മൊഗ്രാൽ കടവിന് സമീപവും റെയിൽവേ ട്രാക്കിലെ ഇലാസ്റ്റിക് ക്ലിപ്പുകളാണ് ഊരിമാറ്റിയത്. ജൂലൈ 22 വൈകിട്ടാണ് മൊഗ്രാൽപുത്തൂരിന് സമീപം പന്നിക്കുന്ന് റെയിൽവേ ട്രാക്കിൽ 6 ഇലാസ്റ്റിക് ക്ലിപ്പുകൾ ഊരിമാറ്റിയ നിലയിൽ കണ്ടത്. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരാതിയിൽ കാസർഗോഡ് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ ഇതിന് 2 കിലോമീറ്ററോളം അകലെയുള്ള മൊഗ്രാൽ കടവിന് സമീപവും സമാന രീതിയിലുള്ള സംഭവം അരങ്ങേറിയത്. ജൂലൈ 26 ഈ സംഭവം നടന്നത്. 6 ക്ലിപ്പുകൾ തന്നെയാണ് ഇവിടെയും ഊരിമാറ്റിയത്. തീവണ്ടി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. സാമൂഹ്യദ്രോഹികളായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നും സംശയിക്കുന്നുണ്ട്. വിജനമായ സ്ഥലമായതിനാൽ ഈ ഭാഗത്ത് പോലീസിന്റെയും ജനങ്ങളുടെയും ശ്രദ്ധ പതിയുന്നില്ല. എന്തൊക്കെയായാലും ഇത്തരം സംഭവങ്ങൾ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക വിദ്യാമന്ദിരത്തിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കർക്കിടക കഞ്ഞി ഒരുങ്ങി. കർക്കിടക മാസത്തിലെ പരമ്പരാഗത ഭക്ഷണ രീതിയെ കുട്ടികളിൽ എത്തിക്കുക എന്നതായിരുന്നു അമ്മമാരുടെ ലക്ഷ്യം. കാഞ്ഞങ്ങാട് നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിലാണ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞിയൊരുക്കിയത്. കർക്കിടക മാസത്തിലെ പരമ്പരാഗത ഭക്ഷണ രീതി കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതൃസമിതി കർക്കിടക കഞ്ഞി കുട്ടികൾക്കായി തയ്യാറാക്കിയത്. നമ്മുടെ വിദ്യാലയത്തിൽ ഇന്ന് ഈ കർക്കിടക കഞ്ഞി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ കുട്ടികൾക്ക് നല്ലൊരു പ്രചോദനം, പഴയ കാലവുമായിട്ട് നല്ലൊരു പരിചയം ഉണ്ടായിരിക്കണം. ഇപ്പോഴത്തെ കുട്ടികളാണെന്നെങ്കിൽ ഈ കർക്കിടക കഞ്ഞി എന്താണെന്നും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം മുൻകാലത്ത് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എങ്ങനെ ഈ കർക്കിടക മാസം കൊണ്ടാടി എന്നുള്ളത് കുട്ടികളിൽ കുറച്ചെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വിദ്യാലയത്തിൻ്റെ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ മല്ലിക്കഞ്ഞി കുടിക്കണം, മറ്റേ ചെറുപയർ കഞ്ഞി കുടിക്കണം, അതുപോലെ കർക്കിടക കൂട്ട് വാങ്ങിച്ച് കഴിക്കണം, ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു പരിപാടി എന്ന് നിലയ്ക്ക് കുട്ടികൾക്ക് ഈ ചെറുപയർ, കർക്കിടക കൂട്ട്, ഉലുവ എല്ലാം ഉപയോഗിച്ച് ചെറിയ രീതിയിലൊരു കഞ്ഞി കൊടുക്കലാണ് ഇന്ന് ചെയ്തു കൊടുത്തത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഇലക്കറികളും തേങ്ങാപ്പാലിൽ ഉപയോഗിച്ചെടുത്ത കുത്തിയ അരിയും ഔഷധക്കൂട്ടും ചേർത്തായിരുന്നു കർക്കിടക കഞ്ഞി തയ്യാറാക്കിയത്. വ്യത്യസ്തമായ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് രുചിയൂറും വിഭവമായി മാറി. പ്രിൻസിപ്പാൾ MV ചന്ദ്രൻ മാസ്റ്റർ, മാതൃസമിതി പ്രസിഡന്റ് ഗീതാ ബാബുരാജ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ലക്ഷങ്ങൾ വില മതിക്കുന്ന സർക്കാർ ഹൗസ് ബോട്ട് നീലേശ്വരം കൊയാമ്പുറത്തെ കുറ്റിക്കടവ് പുഴയോരത്ത് വെയിലും മഴയുമേറ്റ് നശിക്കുന്നു. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് BRDC ഒരുക്കിയ ബോട്ടാണ് കഴിഞ്ഞ 4 കട്ടപ്പുറത്ത് കിടക്കുന്നത്. 4 മുമ്പാണ് കോട്ടപ്പുറത്ത് ഹൗസ് ബോട്ടിംഗ് സർവീസിന് BRDC തുടക്കമിടുന്നത്. വിനോദസഞ്ചാരത്തിനെത്തുന്ന സഞ്ചാരികൾക്ക് ഹൗസ് ബോട്ടിംഗ് യാത്ര പുത്തൻ അനുഭവമാക്കാനായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ മാസങ്ങൾ മാത്രമേ ഹൗസ് ബോട്ടിംഗ് സർവീസ് നടത്തിയിട്ടുള്ളൂ. സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ ഹൗസ് ബോട്ടിംഗ് തുടങ്ങിയതോടെ BRDCയുടെ ഹൗസ് ബോട്ട് കട്ടപ്പുറത്തായി. അധികൃതർ തിരിഞ്ഞു നോക്കാതെ ചിതലരിക്കുന്ന ബോട്ട് കട്ടപ്പുറത്ത് സൂക്ഷിക്കാൻ ഇന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പാട്ടത്തിനടുത്ത് വാടക നൽകി വരികയാണ്. 25 രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഹൗസ് ബോട്ട് കോയമ്പുറം കുറ്റിക്കടവ് പുഴയോരത്ത് ദ്രവിക്കുകയാണ്. മഴയും വെയിലുമേറ്റ് ഇതിന്റെ മര ഉരുപ്പിടികളെല്ലാം ഭൂരിഭാഗവും നശിച്ചുകഴിഞ്ഞു. BRDC അധികൃതരുടെ കെടുകാർസ്ഥിതി സർക്കാരിന്റെ ലക്ഷങ്ങളാണ് ഇതുവഴി നഷ്ടമാകുന്നത്. ഹൗസ് ബോട്ട് സർവീസിനായി BRDC ഏർപ്പെടുത്തിയ അനുബന്ധ സൗകര്യങ്ങളും അനാഥമായ നിലയിലാണ്. മേൽപ്പാലമായെങ്കിലും മേൽക്കൂരയില്ല. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ് മേൽക്കൂരയില്ലാത്ത മേൽപ്പാലം യാത്രക്കാർക്ക് ദുരിതം നൽകുന്നത്. ശക്തമായ ആവശ്യങ്ങൾക്കൊടുവിലാണ് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ മേൽപ്പാലം നിർമ്മിച്ചതെങ്കിലും മേൽക്കൂരയില്ലാത്തത് ദുരിതമാകുന്നു. യാത്രക്കാർക്ക് മഴയത്ത് കുടപിടിച്ചു വേണം മേൽപ്പാലം കടക്കാൻ. വർഷങ്ങളായി റെയിൽവേ പാളം മുറിച്ചു കടന്നാണ് യാത്രക്കാർ കിഴക്കുഭാഗത്തെ പ്ലാറ്റ്ഫോമിലെത്തുന്നത്. പി കരുണാകരൻ MP സമ്മർദ്ദം മൂലമാണ് മേൽപ്പാലം യാഥാർത്ഥ്യമായത്. മേൽക്കൂര നിർമ്മിക്കാനും കിഴക്കുഭാഗത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പാലം കിഴക്കുഭാഗത്തേക്ക് വീണ്ടും നീട്ടുന്നതിനും MP ഫണ്ട് അനുവദിച്ചിട്ടും പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല.
FCA യിലേക്ക് വരുന്ന വാഗണുകൾ നിർത്തിയാൽ പാലം ഇറങ്ങി വരുന്ന യാത്രക്കാർക്ക് തീവണ്ടിയുടെ അടിയിൽ കൂടി വേണം കടന്നുപോകാൻ. വരുമാനത്തിന്റെ കാര്യത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും ലഭ്യമായ സ്ഥലത്തിന്റെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന സ്റ്റേഷനാണ് നീലേശ്വരമെങ്കിലും അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടിയാണ് ഇപ്പോഴും കഴിയുന്നത്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ കോളേജിൽ നിന്നും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക്കിൽ നിന്നും മികച്ച വിജയം കരസ്ഥമാക്കിയ ബിനു എം, പി അനൂപ്, പ്രജീഷ് കെ, വർഷ കെ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ 1993 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച 32,000 രൂപ അലുമിനി അസോസിയേഷന് കൈമാറി. ഇരുവൃക്കുകളും തകരാറിലായ ഒഴിഞ്ഞവളപ്പിലെ KP വിജയന് SFI യൂണിറ്റ് സ്വരൂപിച്ച സഹായവും കൈമാറി. നഗരസഭാ ചെയർമാനും പ്രിൻസിപ്പാളും ചേർന്ന് സഹായധനങ്ങൾ കൈമാറി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉപഹാര വിതരണം നടത്തി. കെ ഗംഗാധരൻ നമ്പ്യാർ അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ ഡോക്ടർ PM മഹീശൻ, KP സുഭാഷ്, MP രാജൻ, സെബാസ്റ്റ്യൻ തോമസ്, C തുളസി, P സുകുമാരൻ നായർ, T ദാമോദരൻ, T സജീവൻ, PV ചന്ദ്രൻ, VV ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂളിലെ സുവർണ ജൂബിലി സ്മാരക സ്റ്റേജ് ഉദ്ഘാടനം നടന്നു. SSLC പരീക്ഷയിൽ വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂളിലെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ വർഷത്തെ അക്കാദമിക് വർഷത്തിന്റെ വിജയം ആഘോഷിക്കുന്ന വിജയശില്പികളെയൊക്കെ അനുമോദിക്കുന്ന, ആദരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നു. ഒപ്പം തന്നെ സുവർണ ജൂബിലിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു അസംബ്ലി ഹാൾ സ്റ്റേജ് പെണ്ണുകുടികളുടെ സംവിധാനം, ഇതിന്റെ ഉദ്ഘാടനം നമ്മൾ നിറവേറ്റി. വീണ്ടും ഇത് ആദ്യത്തെ PTA ജനറൽ ബോഡി ആകുന്നതുകൊണ്ട് 2016-17 വർഷത്തിന്റെ ഒരു പ്ലാനിങ്ങും പുതിയ ഭരവാഹികൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നടക്കുകയാണ്. സ്കൂളിന് ഒത്തിരി സന്തോഷപ്രദമായ ഒരു ദിവസമാണിത്. ജിബിലി വിനോദ്, സംഗീത് വിപിൻ എ, വിപിൻ കുമാർ, PTA പ്രസിഡന്റ് MV പത്മനാഭൻ അധ്യക്ഷനായി, കുഞ്ഞമ്പു മാസ്റ്റർ, കെ ബിന്ദു, സന്തോഷ് കുമാർ, BP വേലായുധൻ, ഫാദർ ജോസഫ് വള്ളിക്കുന്നേൽ, യമുന, ശ്രീത കെ നമ്പ്യാർ, ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. സുവർണ ജൂബിലിയുടെ ഭാഗമായി പണിത സ്മാരക സ്റ്റേജിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സന്തോഷ് നിർവഹിച്ചു. ഹൊസ്തുർഗ് പൂങ്കാവനം കർപ്പൂരേശ്വര ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ധർമ്മവിചാര സത്രം തുടങ്ങുന്നു. ഭാഗവതാചാര്യൻ പെരുകമന ശ്രീധരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഭാഗവത ധർമ്മപീഠത്തിന്റെ സഹകരണത്തോടെ നടക്കുന്ന ഭാഗവതാമൃതം പരിപാടി 31 രാവിലെ 9 മണിക്ക് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജയതിളക്കത്തിൽ ഷാനവാസ്, ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷൻ UDF നിലനിർത്തി. കേരള നിയമസഭയിൽ കാർഷിക ബജറ്റ് അവതരിപ്പിക്കണമെന്ന് മുൻ MP PC തോമസ്. ബാങ്ക് ലയനത്തിനെതിരെ പ്രതിഷേധമിരമ്പി, ജില്ലയിൽ ബാങ്കുകൾ സ്തംഭിച്ചു. ജീവിത സംരക്ഷണം ഉറപ്പുവരുത്തണം, വഴിയോടക്കച്ചവടക്കാർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മേൽപ്പാലമുണ്ടെങ്കിലും മേൽക്കൂരയില്ല, നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ യാത്രികർക്ക് ദുരിതയാത്ര.
കർക്കിടക കഞ്ഞിയുടെ രുചിയറിഞ്ഞ് നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക വിദ്യാമന്ദിരത്തിലെ കുട്ടികൾ. കോയാമ്പുറത്തെ പുഴയോരത്ത് ഹൗസ് ബോട്ടുകൾ കട്ടപ്പുറത്ത്, ബി ആർ ഡി സിക്ക് മൗനം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.